ഇത് വഴി നടക്കുന്നെങ്കിലും ടോപ്പിലോട്ടാ കണ്ണ്. അല്ലേ നീ കുഞ്ഞുഷേ, അല്ലേ കൈ കൊണ്ട് തൊടണം, അല്ലേ ഹാപ്പിയാണോ നീ? ഹാപ്പിയാണോ? ഹാപ്പി ആണോ? നീ പേടിപ്പിക്കുന്ന എല്ലാരും. അപ്പൊ കുഞ്ഞുസ് മ്യൂസിക് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞുസേ inside lane, missing exits, glued to the pavement, between the lines, I keep my gaze straight ahead, as the last stop flies by, no more waiting for the gun to fire, no more walking through revolving doors, I've gone around once, and I don't need to go around anymore. Hello. Hey. കുഞ്ഞുസും ഞാനിപ്പോൾ പുറത്തിരിക്കുവാണേ. ട്രാലി സിറ്റിയുടെ സെൻ്ററാണെന്ന് തോന്നുന്നു. ഇതുവഴി ആൾക്കാരൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുവഴി ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ലേഡി നിന്നിട്ട് ഒരു മ്യൂസിക് വായിക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ട് വാക്ക്വേയാണേ. ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ഉണ്ട്. കുഞ്ഞുസ് മ്യൂസിക് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞുസേ അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്കും ഞങ്ങൾ ട്രാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് വന്നതാണ്. അപ്പം ട്രാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പെന്നീസ് എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, നല്ല ഡ്രസ്സിൻ്റെയൊക്കെ കളക്ഷനുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചു നല്ല ഡ്രസ് കളക്ഷനുള്ള സ്ഥലം ഏതാണ്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ട്രാലി എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ പെന്നീസിൽ പോയി കഴിഞ്ഞാൽ നല്ല കിടിലം കളക്ഷനുള്ള ഡ്രസ്സുകൾ കിട്ടും, നല്ല കളക്ഷൻ ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ക്രൂമിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പം വന്ന് ഒരു നല്ലൊരു ഒരു ഡ്രൈവ് പോലെ തന്നെ എൻജോയ് ചെയ്ത് വന്നു. പിന്നെ ഇവിടെ ഡ്രസ്സിൽ ബെന്നീസിലൊക്കെ കയറി കുറേ ഡ്രസ്സൊക്കെ വാങ്ങി. ലച്ചുവിന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാമെന്നായിരുന്നു. ഞങ്ങളെന്തായാലും ഡ്രസ്സൊക്കെ വാങ്ങി. ഇതാ ഇതിനകത്ത് ഇരിപ്പുണ്ട് ഡ്രസ്സ്. ഇതാ ഈ ഇരിക്കുന്ന രണ്ട് പാക്കറ്റ് ഫുള്ള് പെന്നീസിലെ ഡ്രസ്സാണേ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ബൂട്ടൊക്കെ അടിപൊളി കേട്ടോ. ഈ ഓടിയുടെ നല്ല ഇത് A4 എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ബൂട്ടുണ്ട്. നമ്മുടെ സ്ട്രോളറും എല്ലാം വെക്കാൻ പറ്റും. അതിൻ്റെ എക്സ്ട്രാ നമുക്ക് ഗ്രോസറി സാധനങ്ങൾ വരെ അതിനകത്ത് കയറും. അപ്പം ലച്ചും കുഞ്ഞൂസും അകത്തിരിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് മിൽക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ട്രാലിയിലോട്ടൊന്ന് ഇറങ്ങി, ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ട്രാലി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയൊരു സിറ്റിയിലാണെന്ന് തോന്നുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കാൻ കിട്ടുമെങ്കിൽ അതും നമുക്ക് നോക്കാം കേട്ടോ. ഒരു എന്തായാലും നോക്കാം, എന്തായാലും ഇതുവരെ വന്നേല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. കുഞ്ഞുസേ കുഞ്ഞുസേ.
കുഞ്ഞു സേ ഗോപാലി പിടിക്കാവര് Inside lane, missing exits, glued to the pavement, between the lines, I keep my gaze straight ahead, as the last stop flies by. No more waiting for the gun to fire, no more walking through revolving doors, I've gone around once, and I don't need to go around anymore. Break away, forget your... Mask edukkanam? Ah, ende undallo mask. Ende mask undo? Ah, undu. Friends, idu kando, idu cycle-inu vendiyulla car parking-inte salathulla reservation aato. ഇതിൽ സൈക്കിൾ കൊണ്ടുവന്നിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം, മറ്റേ പൂട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാണ്, ഇതിവിടെ എന്തോ പണി നടക്കും കേട്ടോ, അതുകൊണ്ട് അവിടെ ഇങ്ങനെ മറച്ച് വെച്ചേക്കുന്നത്. വാ, ഇങ്ങോട്ട് നടന്നു. ആ, ഇന്നൊരു വീക്ക് ഡേ ആണ്, വീക്കെൻഡുകളാണെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും അല്ലേ വെച്ച്. ഇവിടെ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല, എല്ലാവരും ജോലിയൊക്കെ ആയതുകൊണ്ടേ. ഞങ്ങൾ പിന്നെ ഇന്ന് എനിക്ക് ഓഫായിരുന്നു, അപ്പം ജസ്റ്റ് ലച്ചുവിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തോ ഒരു മിൽക്ക് മാർക്കറ്റ് ലൈൻ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പം ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, അതുപോലെ വീക്ക് ഡേ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. നല്ല ഇത് സെൻ്ററാണ് സിറ്റി, നമ്മുടെ ട്രാലി എന്ന് പറഞ്ഞതിൻ്റെ സെൻ്ററാണ്. അണ്ട് ഇവിടെ നമ്മുടെ വാക്ക് വേ പോലെ ഇവിടെ ഇരിക്കാനും എല്ലാം പറ്റുന്ന ടൈപ്പ് സ്ഥലമാണ്. നമ്മുടെ ദുബായിൽ ഇങ്ങനത്തെ ഏരിയസ് ഉണ്ടല്ലോ അല്ലേ. അടി അവിടെ എവിടെയല്ലേ, ഔട്ട്ഡോർ ഡൈനിങ് അല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ അവിടുന്നൊരു ഫിഷ് ആൻഡ് ചിപ്സും ഡയറ്റ് കോക്കും കൂടെ ഒരു മീൽ ഡീല്, മീല് പോലെ എന്ന് വെച്ചാൽ അതിൽ ചിപ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തു. ഇനി ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഉണ്ട ഉണ്ട പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നു. വഴി തിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ബോള് പോലെ ഇങ്ങനെ ഇട്ടേക്കുക, അതുവഴി നമുക്കിങ്ങനെ നടക്കാനുള്ള ഇത് അറിയാൻ വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിയില്ലേ, ഇവിടെ എവിടെയല്ലോ ഇരിക്കും, ഇവിടെ അപ്പുറത്തോട്ടോ. ഇത് ട്രാലിയുടെ സെൻ്ററാന്ന് തോന്നുന്നു കേട്ടോ അല്ലെ. നമ്മുടെ ലിമറിക്കിൽ മറ്റേ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയില്ലേ, അതുപോലത്തെ ട്രാലിയിലെ സെൻ്ററാന്ന് തോന്നുന്നു. ഇവിടെ എവിടെയല്ലോ ഇരിക്കാം അല്ലെ, അങ്ങോട്ട് നടന്നിട്ട് വരാം. കുഞ്ഞൂസ് ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒത്തിരി കുറഞ്ഞു. മറ്റേത് കുറേ നേരം ഇരിക്കുമ്പോഴേ ഞങ്ങൾ നമ്മൾ എടുക്കണമായിരുന്നു, ഇപ്പം പക്ഷേ ഒരുപാട് കുഴപ്പമില്ല. നമ്മളെ ഒരു ഒത്തിരി അങ്ങ് എടുത്തെടുത്ത് ശീലിപ്പിക്കാഞ്ഞോണ്ടായിരിക്കാം, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ ബാക്ക് ഇതാവുന്നതുകൊണ്ടാണെന്ന് അറിയാം, ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ കറി. അപ്പം നമ്മളൊന്ന് കയ്യിലെടുത്ത് മറ്റേ ഫ്രണ്ട് ഇടുന്ന ബാഗ് ഉണ്ടല്ലോ, അതിൽ കുറേ നേരം വെക്കുമ്പോഴത്തേന് അവൾ വീണ്ടും ഓക്കെ ആവും. ടോപ്പ് നല്ല കുറവുണ്ട്. ഇതുവഴി നടക്കുന്നെങ്കിലും ടോപ്പിലോട്ടാ കണ്ണ്. ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് എല്ലാം 8 മണിക്കും അടയ്ക്കും, 8 മണിക്കും 6 മണിക്കും എല്ലാ ഷോപ്പുകളും അടയ്ക്കും, അതുപോലെ ആൾക്കാരും വളരെ കുറവാണ്. ഫ്രണ്ട്സ്, അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട് കേട്ടോ, അവിടെ വെയിലും മേഘവും ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു രക്ഷയില്ല ആ വിഷ്വല്. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ടോയ്ലറ്റ് ഇവിടെ കാണിച്ചേക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ടോയ്ലറ്റിൽ കയറിയിരുന്നു, മറ്റേ ബോക്സ് ടൈപ്പ്, അതിൻ്റെ അകത്തിൽ അവർ എന്താ പറയുക, സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ അല്ല, മറ്റേ ഹാൻഡ് വാഷിൻ്റെ ജെല്ല് വെച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ, പിന്നെ ചെറിയൊരു വാഷ് ബേസ് ഉണ്ട്. അതെല്ലാം കാലുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് വെള്ളം വരുന്ന രീതിയിൽ കൈ കഴുകാൻ. പിന്നെ ഒരു ക്യാബിൻ ടൈപ്പ് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അത് അതിൻ്റെ കറക്റ്റ് എന്തോ അതിൻ്റെ കറക്റ്റ് റൂട്ട് അറിയണമെങ്കിൽ ഇതുപോലത്തെ സൈൻ ബോർഡ്സുകൾ കാണും. ഈ സൈൻ ബോർഡ് പോയി നോക്കി നോക്കി പോയാൽ മതി, കറക്റ്റ് ആ ക്യാബിൻ ടോയ്ലറ്റിലോട്ട് നിങ്ങളെ റൂട്ട് ചെയ്യും കേട്ടോ.
കുഞ്ഞിസ് തലയിലൊരു പൂവൊക്കെ വിരിഞ്ഞിരിക്കുവാണല്ലോ. തലയിലൊരു വലിയ പൂവ് വിരിഞ്ഞിരിക്കുവാണല്ലോ കുഞ്ഞൂശിന്റെ. കുഞ്ഞൂശേ, ഹലോ കുഞ്ഞൂശേ. കുഞ്ഞു ഇപ്പൊ ചിരിക്കുവേ, ഞാൻ ഇതെടുക്കുവാൻ. കുഞ്ഞൂശേ നോക്കി, ഇങ്ങോട്ട് നോക്കി. കുഞ്ഞൂശേ, അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ ഒരു ബെഞ്ചിലിരുന്ന് കേട്ടോ. ഇത് ഇവിടുത്തെ നല്ല ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ചുറ്റുമുണ്ട്, അങ്ങനത്തെ ഒരു ബെഞ്ചിലിരുന്നു. നോക്കിക്കോ, ഇങ്ങോട്ട് നല്ല പബ്ബുകളും ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ വീക്കെൻഡ് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, ഇത് വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളത്. അപ്പം ഞങ്ങൾ വാങ്ങിയ ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൂസ് എപ്പം കുഞ്ഞൂസിൻ്റെ ഇത് മാറുമെന്ന് അറിയത്തില്ല, കാരണം സ്ട്രോളർ നിർത്തിയോണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ കുഞ്ഞൂസിൻ്റെ മൂഡ് മാറും. എന്നാലും കുഞ്ഞൂസ് ഓക്കെ ആണ്, കുഴപ്പമില്ല. കുഞ്ഞൂസ് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ കുഞ്ഞൂശേ, അല്ലേ അല്ലേ? ഹാപ്പിയാണോ നീ? ഹാപ്പിയാണോ? ഹാപ്പി ആണോ? നീ പേടിപ്പിക്കുവാണോ എല്ലാവരും? നീ പേടിപ്പിക്കുവാണോ? ചിപ്സിട്, ആ ഓക്കെ. ഇനിയിപ്പം ഫ്രണ്ട്സ് ചിപ്സ് ഇട്ടു. ഇനിയിപ്പോൾ ഓരോ സോസ് നീ തുറന്ന് വെച്ചേ. ആ പിന്നല്ല, ഇത് ഓരോ സോസ്. അതെന്തോ അതെന്തോ പീ ആണ്, ഇതെന്തോ പീ ആണ്, ഇതെന്തോ മയണൈസ് പോലത്തെ എന്തോ ഒരു സംഭവമാണ്. അപ്പം ഇതിലും മുക്കി ഡിപ്പ് ചെയ്ത് വേണം കഴിക്കാൻ. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് മുക്കുക, ഇതിൽ മുക്കുക, ഇതിൽ മാറ്റി മാറ്റി മുക്കി കഴിച്ചുകൊണ്ടിരിക്കുക. ഡിപ്പ് ചെയ്ത് കഴിച്ച് കഴിക്കുക. അങ്ങനെ ഉണ്ട് അതുപോലത്തെ ചിപ്സ് കഴിച്ചു നോക്കി, അല്ല ഫിഷ് കഴിച്ചു നോക്കി. നല്ല ക്രിസ്പി ആണ് തോന്നുന്നു അല്ലേ? നല്ലതാണോ? ഇച്ചിരി എനിക്കൊന്ന് ഫ്രണ്ട്സ്. അപ്പം ഞാനപ്പം ഇതായി പീസ്, എന്തോ പയറാണ് ഇത്, പയർ അരച്ച സോസ് പോലത്തെ സാധനം. അത് ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ. വാഞ്ച റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി, അത് നമ്മൾ ടേക്ക് അവേ എടുത്തിട്ട് ഇവിടെ നിന്ന് കഴിക്കും. ഇവിടെ ചുറ്റും വേറെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു മാതിരി ഒരു എന്തോ ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരി ഒരു പച്ച ടൈപ്പ് ഒരു പയറുണ്ടല്ലോ, പച്ച അല്ല എന്നാലും ഒരു ഇച്ചിരി ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പയറിൻ്റെ ഡിപ്പുണ്ടല്ലോ, അതിനകത്ത് നമ്മളൊരു നല്ല ഫിഷ് മൊരിച്ച് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന പോലെ ഇരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കാം. ഇത് മയണൈസ് ആണോ? ഇത് നമ്മുടെ മയണൈസും ഫിഷും ആണ്. നമുക്കറിയാലോ മയണൈസും ചിപ്സും വെറൈറ്റി കേട്ടോ. ഒരു ഒരു ഫിഷ് ലച്ചു തീർത്ത്. കുഞ്ഞുസിന് വേണോ ഫിഷ് ആൻഡ് ചിപ്സ്? വേണോ? വേണോടി കുഞ്ഞിപ്പെണ്ണേ, ഈ കുഞ്ഞിപ്പെണ്ണേ. കുഞ്ഞൂസ് ഇവിടെ കാര്യമായി ചവിട്ടി ചവിട്ടി സോക്സ് ഒരെണ്ണം കളഞ്ഞു. എന്തിനാടി സോക്സ് കളഞ്ഞത്? എന്തിനാ കളഞ്ഞ? ഫുള്ള് വരട്ട കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. നല്ലൊരു ഓഫൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ പുറത്തോട്ടിറങ്ങിയതാണ്. നല്ലൊരു ഡേ ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം വെതറും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ലച്ചുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റി, അതുകൊണ്ട് ലച്ചു ഹാപ്പി ആട്ടോ അല്ലേ ലച്ചു? കുഞ്ഞൂസിന് വണ്ടി കയറിയാൽ ഉറങ്ങും, കുഞ്ഞൂസിനും ഉറക്കം വരുന്നു.